ഹലോ, നമുക്കെന്നേ ഒരു മൂന്ന് അടിപൊളി റെസിപ്പീസ് നോക്കാം. അതിലാദ്യത്തേത് നമുക്ക് കൊടംപുളി ഇട്ട് വെക്കുന്ന ചെങ്കലവ മീനാണ് കേട്ടോ. ഇതിന് ചെമ്പല്ലി എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയും, ഞങ്ങളുടെ ഇവിടെ ചെങ്കലവ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ കൊടംപുളി ഓൾറെഡി തന്നെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാനിട്ടിട്ടുണ്ട്. അതവിടെ കിടക്കട്ടെ കേട്ടോ, ഒരു 15 മിനിറ്റ് അവിടെ കിടക്കട്ടെ. ഇനി ഞാൻ നമ്മുടെ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 പറ്റൽമുളകും ഇട്ട് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. കൊടംപുളി വെള്ളത്തിലിടുമ്പം ഉറപ്പായിട്ടും അത് ചൂടുവെള്ളത്തിൽ തന്നെ ഇടുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പുളി ഇറങ്ങത്തില്ല. അതായത് ആ ഒരു ഹാർഡായിട്ട് കിടക്കില്ല, ആ ഒരു ലെവലിൽ തന്നെ കിടക്കും. ഇനി ഇതിലേക്ക് നമുക്ക് സവോള, ഇത് ഞാനൊരു 1/2 മുറി സവോള മുറിച്ചതും ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ലേശം ഉപ്പിട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. ഒരുപാട് ഇളക്കി അങ്ങ് കുഴഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. നമുക്ക് ആ പച്ച ആ ഒരു റോ ടേസ്റ്റ്, ആ പച്ച പച്ചപ്പില്ലേ, അതൊന്ന് മാറി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 1/2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കേണ്ടി വരും കേട്ടോ നമ്മൾ. പിന്നെ ചട്ടിയിലായതുകൊണ്ടാണ് ഞാൻ 1/2 മിനിറ്റ് പറയുന്നത്. അപ്പം അല്ലാതെയുള്ള പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്കിതൊന്നും ആയി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഞാനിപ്പം ഏകദേശം എടുത്തിരിക്കുന്ന 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ 1 ടീസ്പൂണാണ് ഇടുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് എരിവ് കുറവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 2.5 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ മുളകിൻ്റെ എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് പച്ചമണം മാറുന്ന വരെ, ആ പച്ച ചുവ ഒരു ചുവ മാറുന്നത് വരെ ഇത് ഇളക്കണം. ഒരു ഏകദേശം 1/2 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മൂത്ത് കിട്ടണം നമുക്ക്. നമ്മളിപ്പോൾ എത്ര മൂപ്പിച്ചിട്ട് മസാല ഇട്ട് കഴിഞ്ഞാലും ശരി, നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്നും കൂടെ മൂപ്പിക്കുക കേട്ടോ, എങ്കിലേ അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുളി ഇല്ലേ, പുളി ഇട്ട് കൊടുക്കുക കേട്ടോ. പുളി നിങ്ങൾക്ക് ആ പുളിപ്പിൻ്റെ ആവശ്യാനുസരണം ഇടുക. ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, 2 കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കീറിയിട്ടാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടത് കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് ആ പുളി വെള്ളത്തിൽ കിടന്നിട്ട് ഈ മസാല ഒന്ന് ചൂടാവണം. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ഇപ്പം ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ടത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ ഈ ചെങ്കലവ അല്ലെങ്കിൽ ചെമ്പല്ലി എന്ന് പറഞ്ഞ മീൻ തേങ്ങ അരച്ചിട്ട് അങ്ങനെ വെക്കാറില്ല കേട്ടോ, അത് കൊള്ളത്തില്ല. ഒന്നുകിൽ വറക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുളിയും മുളകും ചേർത്തിട്ട് ഇതുപോലെ വേവിക്കുകയാണ് സാധാരണ പതിവ്. അപ്പം നമ്മുടെ ഈ അരപ്പ് നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കറിവേപ്പില ഇട്ടതാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുളി ഇട്ടതിന് ശേഷം തിളയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൽ പുളി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പം നോക്കിയതിന് ശേഷം ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ദേ നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ്, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ മീൻ അങ്ങനെ ഒത്തിരി നേരം കിടന്ന് തിളയ്ക്കുകയോ ഒരുപാട് വെള്ളത്തിൽ തിളയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അതായത് കുറച്ച് നേരത്തെ കാര്യമുള്ളൂ ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ അത് പൊടിഞ്ഞു പോകുന്നത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര വെള്ളത്തിൽ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും കഷ്ണങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇതിൽ വേറൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ടു കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒഴിച്ചിരിക്കുന്ന നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കണം, ഇത് പൊടിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ പതിയെ തടിത്തവിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്കൊന്ന് അടച്ച് വയ്ക്കണം. ഇത് ഒരു 2 മിനിറ്റ് നേരം അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ വറ്റും. ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് കട്ടിക്ക് ഉള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് പതിയത് ഇതുപോലെ ഇളക്കുക. ഇതിൽ നമുക്ക് എക്സ്ട്രാ പിന്നെ വേറെ ഒരു കാര്യങ്ങളും ചേർക്കണ്ട, തക്കാളിയോ അങ്ങനെയൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ ആ പുളി അതുപോലെ ചേർക്കണമുണ്ട്, തക്കാളി കാര്യങ്ങൾ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു പിഞ്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല, പച്ചമുളകോ ചെറിയുള്ളിയോ ഒന്നും ആഡ് ചെയ്യാതെ കടുക് വറുത്തതാണ് കേട്ടോ. അപ്പം നമ്മുടെ മീൻ്റെ എല്ലാം റെഡി ആയിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തത് ഒഴിച്ച് കൊടുക്കുക. കടുക് വറുത്ത് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെങ്കലവ അഥവാ നമ്മുടെ ചെമ്പല്ലി മീൻ കറി ഇവിടെ റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ നമ്മുടെ ഡിഷ് എന്താണെന്നറിയോ? ഇത് നമ്മുടെ പപ്പടം ചമ്മന്തിയാണേ. പപ്പടം വെച്ചുണ്ടാക്കുന്ന ഒരു ചമ്മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് സവോളയാണ് കേട്ടോ, ഒരു 1/4 മുറി സവോള ദേ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതിപ്പം 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ദേ ഞാനിപ്പോൾ 2 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് പതിയത് ഇതുപോലെ ഒന്ന് അത് പൊടിച്ചെടുക്കുക. ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്നതായതുകൊണ്ട് ഞാൻ വറുത്തൊന്നും കാണിച്ചിട്ടില്ല. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ പപ്പടം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമ്മൾ നേരത്തെ അരച്ച് നമ്മുടെ ചമ്മന്തി ഇല്ലേ, ദേ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചമ്മന്തിയിൽ പുളി വേണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ പുളി കാര്യങ്ങൾ ചേർത്തിട്ടില്ല, പുളിപ്പം എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പുളി ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, അത് ഓപ്ഷണലാണ് കേട്ടോ. ദേ ഇതുപോലെ ഞവിടുക, നന്നായിട്ട് ഞവിടി യോജിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഞവിടുന്ന ഈ ടൈമില്ലേ, ഈ സമയത്ത് തന്നെ ഇത് ഉപയോഗിക്കണം. ഇല്ല പിന്നീട് ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പപ്പടം നനഞ്ഞു പോവും, നനഞ്ഞ് കുതിർന്നു പോവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ നമ്മുടെ ചമ്മന്തി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ഒരു റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൊടംപുളി കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു, എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കൊടംപുളി നമ്മളിട്ട് കറിയൊക്കെ വെക്കുന്ന നമ്മുടെ വയറിന്, അതായത് വയറിനുള്ളിൽ എന്തെങ്കിലും അസുഖങ്ങൾ, അല്ല വയറിന് ഇപ്പം ചില ആളുകൾക്ക് വയറ് മുടക്കലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഫുഡ് നമ്മൾ കഴിക്കുന്ന ദഹിക്കാതെയൊക്കെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ളവർക്ക് ഈ കറി വെച്ച് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിനുള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ കൊടംപുളിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ടുണ്ട്. 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം, കുറച്ച് ടൈം. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. കൊടംപുളി എന്ന് പറയുന്ന നല്ല ഭയങ്കര ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കൊടംപുളിയുടെ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ എക്സ്ട്രാ വേറെ 1 മസാലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഇത് മാത്രമാണ് ചേർക്കുന്നത്. ആ പച്ച ചോവ ഒന്ന് മാറി കിട്ടുമ്പോഴേക്കും
നമ്മുടെ പുളി ഇട്ടിരിക്കുന്നത്, അതോടുകൂടിയിട്ട് ആ പുളിയും ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ, ഇതിൽ വേറെ ഒരു സംഭവവും ഇല്ല. ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, തിളച്ചിട്ട് ഉപ്പിടുക കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് വേണം, കാരണം ഇതിന്റെ പുളിയുടെ ആ പുളിപ്പ് ഇറങ്ങിയ ശേഷം മാത്രം നമ്മൾ അടുത്ത റെസിപ്പി എന്താ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി നൂഡിൽസ്. ഇതുപോലെ തന്നെ ചപ്പാത്തി കൊണ്ടുണ്ടാക്കുന്ന പുളി എടുത്ത് കഴിക്കുക, വളരെ ഈസി ആയിട്ടുള്ള ഒരു കുഞ്ഞ റെസിപ്പി ഉള്ളൂ. ഇതിപ്പോ നമ്മൾ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി. ഞാൻ ഓൾറെഡി തന്നെ ഇത് കേടുകൂടാതെ നമുക്ക് അടവിച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി, ഒരു കുഴപ്പമുണ്ട്, വെന്ത് കഴിഞ്ഞ ചപ്പാത്തിയാണ്. കാരണം നമ്മൾ വേറെ റോളാക്കി കേട്ടോ, എന്നിട്ട് ഇതിൻ്റെ കട്ടിക്കണം. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കുറച്ച് വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വലിപ്പത്തിൽ കട്ട് ചെയ്യാം, ഇല്ല ചെറുതായിട്ട് മതി എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുക കേട്ടോ. ഞാനിപ്പം രണ്ട് ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു കാര്യമുണ്ട്, നമ്മളിത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ചപ്പാത്തി കുറച്ച് ഡ്രൈ ആവും, കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നറിയോ, വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ആ ഡ്രൈനസോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തി ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്യുക കേട്ടോ. ഒന്ന് സ്റ്റീം കൂടി ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ കിട്ടും. ആദ്യത്തെ ഞാൻ അത് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ഒന്നും ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. തിന്നായിട്ട് വേണമെങ്കിൽ വളരെ നൈസ്, വളരെ തിന്നായിട്ട് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത്രയും വലിപ്പത്തിൽ തിന്നായിട്ടൊക്കെ കട്ട് ചെയ്ത് മുൻപ് ചെയ്തിട്ടുണ്ട്, ഇതിപ്പം ഞാൻ അത്രയും വലിപ്പത്തിൽ വലിപ്പം കുറച്ച് ചെയ്യുന്നില്ല, കുറച്ചൊരു വലിപ്പത്തിൽ ഇരുന്നോട്ടെ. ഇനി ഇത് നമുക്കതെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം, കാരണം ആ റൗണ്ട് ഷേപ്പിൽ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയൊക്കെ ഒന്ന് നിവർത്തിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. സ്റ്റീം ചെയ്ത് എടുത്ത ചപ്പാത്തി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മുടെ പാൻ ഓൺ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഒരു 2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, 1/4 teaspoon കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കുറച്ച് സവോള, 1/2 muri സവോളയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും. ഇത് ക്യാരറ്റാണ്, ക്യാരറ്റ് ഞാൻ വളരെ കുഞ്ഞായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. നീളത്തിൽ വേണമെങ്കിൽ അരിയാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്യാരറ്റ് യൂസ് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ ഒരു ചെറിയ മുറി, ഒരു കുഞ്ഞൻ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ക്യാരറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇപ്പം ക്യാരറ്റ് ഏകദേശം ഒന്നായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 teaspoon മുളക് പൊടി, 1 pinch മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഒരു ലേശം, ഒരു അരമുറി അര വേണ്ട, 1/4 teaspoon മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക, 1/2 minute നേരമൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. ലേശം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കണേ. ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിത് നമുക്ക് ഇളക്കി കൊടുക്കണേ. ഇത് നമ്മൾ രണ്ടാമത് ചപ്പാത്തി ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് ഇതുപോലെ ഇളക്കുന്നത് കൊണ്ടാണ് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഇപ്പോൾ ഓൾറെഡി സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. രണ്ടിലേത് വേണമെങ്കിലും ചെയ്യാം. ഇതേ ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റായിരിക്കും, നല്ല ടേസ്റ്റാണ്. ഇതിൽ ടൊമാറ്റോ കാച്ചപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുക കേട്ടോ, ഞാനതൊന്നും ചേർത്തിട്ടില്ല, ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു, അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഈ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം, നല്ലൊരു ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സംഭവമാണ് ഇപ്പം നമുക്ക് വൈകുന്നേരമൊക്കെ കഴിക്കാനൊക്കെ. അപ്പോൾ അതെ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ.